നമസ്കാരം. വെൽറ്റി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന യു എസ് ഫെഡ് പോളിസി മീറ്റിംഗ് ഔട്ട്കവും ആ മീറ്റിംഗ് ഔട്ട്കത്തിൽ അമേരിക്കൻ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ള വസ്തുതയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിശോധിക്കുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഫെഡ് പോളിസി മീറ്റിംഗ് ഔട്ട്കത്തിൽ എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളത് ഡോ ജോൺസിന്റെ ചാർട്ടിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും. അമേരിക്കൻ മാർക്കറ്റ് ഫെഡ് പോളിസി മീറ്റിംഗിന് മുന്നോടിയായി ഒരു ഫ്ലാറ്റ് റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഫെഡ് പോളിസി മീറ്റിംഗ് ഔട്ട്കം വരുന്നതിന് തൊട്ട് മുൻപേ മാർക്കറ്റിൽ വളരെ വലിയ ഒരു ഇടിവ് വരികയും മാർക്കറ്റ് അതിൻ്റെ ഡേ ലോയിലേക്ക് എത്തുകയും ചെയ്തു. ശേഷം ഫെഡ് പോളിസി മീറ്റിംഗിൽ 75 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. പോളിസി മീറ്റിംഗിലും 75 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് പ്രഖ്യാപിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സെല്ലിംഗ് ബയിങ്ങിലേക്ക് കൺവേർട്ട് ആവുകയും ഡേ ലോയിൽ നിന്ന് മാർക്കറ്റ് അതിൻ്റെ ഡേ ഹൈയിലേക്ക് എത്തുകയും ചെയ്തു. അതിനുശേഷം ഫെഡിൻ്റെ ചെയർമാനായ ജെറോം പവലിൻ്റെ സൈഡിൽ നിന്നുള്ള കമൻട്രി പുറത്തുവന്നു. കമൻട്രിയിൽ പറഞ്ഞത് ഇപ്പോഴുള്ള 75 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് കൂടാതെ അടുത്ത പോളിസി മീറ്റിങ്ങിലും 75 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് വരുമെന്നും ഇതിൽ അമേരിക്കൻ മാർക്കറ്റ് വളരെ നെഗറ്റീവായിട്ട് റിയാക്ട് ആവുകയും ഒരു ഫ്രഷ് സെല്ലിംഗ് ആരംഭിക്കുകയും ചെയ്തു. സെല്ലിംഗ് അമേരിക്കൻ മാർക്കറ്റ് അവസാനിക്കുന്നതുവരെ തുടർന്നു. ഡോ ജോൺസ് എന്ന ഇൻഡെക്സ് 1.7% ഇടിഞ്ഞു. S&P എന്ന ഇൻഡെക്സ് 1.71%, നാസ്ഡാക്ക് 1.79% ഇടിഞ്ഞു. S&P അതിൻ്റെ പ്രീവിയസ് മാസത്തെ ഹൈയിൽ നിന്നും 10% ഇടിയുകയും 52-വീക്ക് ഹൈയിൽ നിന്നും 21% ഇടിയുകയും ചെയ്തു. ഫെഡ് 75 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടപ്പിലാക്കിയ പശ്ചാത്തലത്തിൽ ഇവിടെ ടെർമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് 4.6% എന്ന ലെവലിലേക്ക് ഉയരും. അതായത് യു എസ് ഇൻഫ്ലേഷനെ ടൈറ്റായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു അപ്രോച്ചാണ് ഫെഡ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സെൻട്രൽ ബാങ്ക് ഈ വർഷത്തോടുകൂടി 4.4% എന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടപ്പിലാക്കും. ഇവിടെ ഒഫീഷ്യൽസ് എക്സ്പെക്ട് ചെയ്യുന്നത് 2022 വർഷത്തിൻ്റെ അവസാനത്തോടുകൂടി ഇൻട്രസ്റ്റ് റേറ്റ് 4.4% ഉയരും. 2023-ൽ ഇത് 4.6% ഉയരും. ഈ 4.4% എന്ന ലെവൽ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോഴുള്ള 75 ബേസിസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് കൂടാതെ നവംബർ മാസത്തിൽ ചേരുന്ന ഫെഡിൻ്റെ മീറ്റിങ്ങിലും 75 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിനുശേഷം ഈ ടൈറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ 2024-ഓടുകൂടി ടോട്ടൽ ഇൻട്രസ്റ്റ് റേറ്റിനെ 3.9% എന്ന ലെവലിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. 2025-ൽ ഫെഡിൻ്റെ ടാർഗറ്റായ 2.5%, അതായത് 2.9%ത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റിനെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അമേരിക്കൻ മാർക്കറ്റിനുള്ളത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് അമേരിക്കൻ മാർക്കറ്റിൽ കാണാം. എക്കണോമിക് ഗ്രോത്ത് സ്ലോ ഡൗൺ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2024-ലെ ഫോർകാസ്റ്റ് 1.7%, 2023-ലെ ഫോർകാസ്റ്റ് 1.2% ചുരുങ്ങും. ഇത് ടൈറ്റർ മോണിറ്ററി പോളിസിയുടെ ഇമ്പാക്റ്റ് ആയിട്ടാണ് വിലയിരുത്തുന്നത്. അതുകൂടാതെ ഇവിടെ ഈ അനലിസ്റ്റുകളെല്ലാം ഈ എക്സ്പെക്റ്റേഷനെല്ലാം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ചില ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിലാണ്. അതായത് ഈ വർഷത്തോടുകൂടി അമേരിക്കയിലെ അൺഎംപ്ലോയ്മെൻറ്റ് 4.4% ഉയരും. 2024-ലും 2025-ലും ഇത് 3.9%ത്തിനടുത്ത് എത്തും എന്നുള്ള കാൽക്കുലേഷൻസിൻ്റെ ബേസിലാണ് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റിനെക്കുറിച്ചുള്ള ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് നടത്തിയിരിക്കുന്നത്. ഓവറാൾ ഇത് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് അമേരിക്കൻ മാർക്കറ്റിൽ വരികയാണെങ്കിൽ ലോകത്തുള്ള ഒട്ടുമിക്ക സെൻട്രൽ ബാങ്കുകളും കളക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിലേക്ക് പോകും. ഇത് ലോകത്തെ തന്നെ എക്കണോമിക് സ്ലോ ഡൗണിലേക്ക് നയിച്ചേക്കാം. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഫ്രഷ് സെൽ ഓഫ് കാണാൻ സാധിച്ചത്. ഇന്ന് നമ്മൾ നോക്കണം ഇന്ത്യൻ മാർക്കറ്റ് ഈ ന്യൂസിന് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഫാക്റ്റിന് എഗനസ്റ്റ് ആയിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള വസ്തുത. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.